സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ ഹൃദയത്തിൽ കാക്കും ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ ഹൃദയത്തിൽ കാക്കും ഞാൻ എൻ സ്നേഹവും എൻ കാരുണ്യവും കാണാതെ പോകല്ലേ എൻ മകനെ അറിയാതെ പോകല്ലേ എൻ മകളെ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ ഹൃദയത്തിൽ കാക്കും ീറുമ്പോഴും ആകുലനായി നീ പിടയുമ്പോഴും ജീവിത ഭാരത്താൽ നീറുമ്പോഴും ആകുലനായി നീ പിടയുമ്പോഴും പതറാതെ തളരാതെ തിരിച്ചു വരൂ നിനക്കായി ഞാനെന്നും കൃപ ചൊരിയും നിന്റെ സ്നേഹപിതാവാം ഞാൻ കൂടെ നിൽക്കും നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ ഹൃദയത്തിൽ കാക്കും ഞാൻ എൻ സ്നേഹവും എൻ കാരുണ്യവും കാണാതെ പോകല്ലേ എൻ മകനെ അറിയാതെ പോകല്ലേ എൻ മകളെ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ ഹൃദയത്തിൽ കാക്കും ഞാൻ ശിഹായിൽ അനുഗ്രഹിതരായവരെ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഈ ഒരാഴ്ച മുഴുവനും നിങ്ങളോടൊത്ത് വസിക്കട്ടെ. നല്ലൊരാഴ്ച ഏവർക്കും ആശംസിക്കുകയാണ്. ഈ ഒരാഴ്ച നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടതിനായി നമുക്ക് ഈശോനാഥൻ നൽകുന്ന തിരുവചനം പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം തിരുവചനമാണ്. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിന് ഉള്ളവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സ്വാർത്ഥരഹിതമായിരിക്കണമെന്ന് ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടേതായ കുറേ കാര്യങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുകയാണ്. സ്വന്തം സുഖത്തിൻ്റെ നടുവിൽ ജീവിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത്. അധികം പേരും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. ഞാനും എൻ്റെ കുടുംബവും അതിൻ്റെ അപ്പുറത്തേക്ക് പലപ്പോഴും നമ്മളാരും ചിന്തിക്കാറില്ല. അധികം പേരും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമുണ്ടായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തനിക്ക് വേണ്ടിയല്ല, അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ്. ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനല്ല ക്രിസ്തു, അവരിന് വേണ്ടി ഇറങ്ങി വന്നവനാണ്. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങി വന്നവനാണ്. അങ്ങനെയെങ്കിൽ അവന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. നമുക്ക് വേണ്ടി ജീവിച്ചവർക്കല്ലാതെ മറ്റാർക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അതുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അത് സ്വാർത്ഥരഹിതമായ ഒരു ജീവിതമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സ്നേഹിക്കുക, അവൻ്റെ പാഠങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുക, അവൻ ചെയ്ത നന്മ പ്രവർത്തികൾ ഈ ഭൂമിയിൽ തുടരുക, അവൻ്റെ സുവിശേഷത്തിന് ഈ ഭൂമിയിൽ സാക്ഷിയാവുക. അങ്ങനെയാണ് ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ,
ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരൻ്റെ വേദനകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും, അവരൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. ആരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈശോനാഥൻ നമുക്ക് നൽകുന്ന ഈ ഒരു വചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഒരാഴ്ച മുഴുവനും ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു ജീവിതമായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവൻ ക്രിസ്തുവിന് വേണ്ടി തന്നെ മരിക്കും. ഇതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ഇവരുടെ ജീവിതത്തെ ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളും ഇവരുടെ ജീവിതത്തിൻ്റെ കുറവുകളും വേദനകളും ഇവരുടെ ജീവിതത്തിൽ നൊമ്പരങ്ങളും എല്ലാം എടുത്തു മാറ്റണമേ. ഇവരുടെ ജീവിതത്തെ ആശീർവദിക്കണമേ. നല്ലൊരാഴ്ച ഇവർക്ക് നൽകണമേ. ഈ ആഴ്ച ഇവർ ചെയ്യുന്ന കാര്യങ്ങളും ഇവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും എല്ലാം അനുഗ്രഹീതമാകട്ടെ. ഈശോയെ നന്മയുടെ വഴിയിലൂടെ ജീവിക്കുവാനും ചരിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും ഇവരെ സഹായിക്കണമേ. അശുദ്ധമായതും തിന്മയായതെല്ലാം ഇവരുടെ ജീവിതം നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.